തികച്ചും കാർഷിക മേഖലയായ ഇടുക്കിയിൽ എല്ലാ നാണ്യവിളകളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വിലത്തകർച്ച മൂലം കർഷകർ ഏലം കുരുമുളക് കൃഷിയിൽ നിന്നും പിൻവാങ്ങുന്ന അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിലാണ് കുരുമുളകിന് രോഗകീടബാധ രൂക്ഷമാകുന്നത്. കുരുമുളക് തോട്ടങ്ങളിൽ ഇപ്പോൾ ദ്രുതവാട്ടമാണ് വ്യാപകമായി ബാധിച്ചിരിക്കുന്നത്. ചെടികളുടെ ഇലകൾ പഴുത്ത് കരിഞ്ഞുണങ്ങുകയാണ്. ദ്രുതവാട്ടം വ്യാപിച്ച ചെടികൾ പൂർണ്ണമായി നശിക്കുകയും ചെയ്യുന്നു. ഇടവിട്ട് ഇപ്പോഴും പെയ്യുന്ന മഴ ദ്രുതവാട്ടത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വലിയ പ്രതിസന്ധിയായി ദ്രുതവാട്ടം മാറുമ്പോഴും കൃഷിഭവനുകൾ നോക്കുകുത്തികളായി നിൽക്കുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു. കുരുമുളക് കൃഷി ഭയങ്കര പ്രതിസന്ധിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ 4-5 വർഷമായാലും നമുക്ക് ഇതിന് ആദായം കിട്ടാൻ തുടങ്ങും. ആ ആദായം കിട്ടാൻ തുടങ്ങിയാൽ പിറ്റേ വർഷം ആകുമ്പോഴത്തേനും ഒന്നെങ്കിൽ ദ്രുതവാട്ടം ഒന്നും അല്ലെങ്കിൽ സാവധാനവട്ടം ഒന്നും അത് പഴുത്തു പറിച്ച് പോവുകയാണ്. നമുക്ക് ആദായം കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. നമ്മൾ പണിയല്ലാണ്ട് ഒന്നുമില്ല. കുരുമുളക് തോട്ടത്തിലോട്ട് വരുമ്പോൾ ഈ ആണ്ട് വന്ന് കഴിഞ്ഞപ്പോഴേ ഈ ദ്രുതവാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ ചങ്കിടിച്ച് പോവുകയാണ്. 4-5 വർഷക്കാലം നമ്മൾ ഇതിന് പൈസ എടുത്ത് മുടക്കി പണിത് വന്നിട്ട് നമുക്ക് ഒരു ആദായം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും യാതൊരു വിധ ആനുകൂല്യങ്ങളും ഉപദേശങ്ങളും പോലും കിട്ടുന്നില്ല. ദ്രുതവാട്ടത്തിനൊപ്പം സാവധാന വാട്ടവും കുരുമുളക് ചെടികൾക്ക് ബാധിച്ചിട്ടുണ്ട്. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കുരുമുളക് കൃഷി പാടെ നശിച്ച ഇടുക്കിയിൽ നിന്നും കറുത്ത പൊന്നും പടിയിറങ്ങുമെന്നതിന് സംശയമില്ല. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.